തലശ്ശേരി ഇരട്ട കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പോലീസ് കണ്ടെടുത്തു. പിണറായി സ്വദേശി സന്ദീപിന്റെ വീട്ടിൽ നിന്നാണ് ഓട്ടോ കണ്ടെത്തിയത്. കേസിൽ മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലാണ്. ലഹരി വിൽപ്പന തടഞ്ഞതിലുള്ള വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഈ കേസിൽ ഇതുവരെയും പ്രധാന പ്രതികളായ മൂന്ന് പേരെ പിടികൂടാൻ, കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മുഖ്യപ്രതി ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ടോം, ഇന്നലെ വൈകിട്ടാണ് നാടിനെ നടുക്കിയ നിഷ്ഠൂര കൊലപാതകം തലശ്ശേരിയിൽ ഇറങ്ങിയേറിയത്. സി പി എം പ്രവർത്തകരായ ഖാലിദ്, ഷമീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇത് ലഹരി വിൽപ്പന തടഞ്ഞതിലുള്ള വിരോധമാണ് ഈ അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ ഷമീറിന്റെ മകൻ ഷെബീൽ ഈ സംഘത്തിൻ്റെ, അതായത് പാറായി ബാബുവും ജാക്സണും ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ ലഹരി വിൽപ്പന ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ വൈരാഗ്യം നിമിത്തം ആസൂത്രിതമായ അക്രമം നടത്തുകയായിരുന്നു എന്നതാണ് പോലീസിന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഷെബീലിനെ മർദ്ദിക്കുന്നു, പിന്നാലെ ഷെബീലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ ഖാലിദും ഷെമീറും ഷെബീലിനെ സന്ദർശിക്കാനായി എത്തുന്നു. ഇതിനിടെ അനുരഞ്ജനത്തിൽ എന്ന വ്യാജേന പാറായി ബാബുവും ജാക്സണും ഉൾപ്പെടുന്ന സംഘം ഇവരെ പുറത്തേക്ക് വിളിച്ചു വരുത്തി കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ആസൂത്രിതമായി കൊലപ്പെടുത്തി എന്നതാണ് കേസ്. അതിന് പിന്നാലെ പോലീസ് തിരച്ചിൽ നടത്തുകയും മൂന്ന് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ജാക്സൺ, ഫർഹാൻ, നബീൻ എന്നിങ്ങനെ മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തുകയും ചെയ്യും. അതേസമയം മുഖ്യപ്രതി എന്ന് കരുതുന്ന പാറായി ബാബുവിന് ഇതുവരെ കണ്ടെത്താനായിട്ടുള്ള ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഊർജ്ജിതമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെയാണ് പ്രതികൾ സഞ്ചരിച്ചുവെന്ന് കരുതുന്ന ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിണറായി സ്വദേശി സന്ദീപിന്റെ വീട്ടിൽ നിന്നാണ് ഈ ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒരു വാഹനം വിറ്റതുമായി ബന്ധപ്പെട്ട തർക്കവും ഈ കൊലപാതകത്തിനെല്ലാം മുൻപ് നടന്നിരുന്നു. അത് ഇതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതേസമയം ഈ കേസിലെ അക്രമി സംഘം അവർ കയ്യിൽ ആയുധങ്ങളൊക്കെ കരുതിയിരുന്നു. കാര്യമായി കൊല നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആണ് അവർ എത്തിയത് എന്ന് അനുമാനിക്കാൻ കഴിയും വിധമുള്ള സ്വഭാവത്തിലൊക്കെയാണ് ഈ അക്രമം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഈ കേസിലെ മറ്റ് തുടർ അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. കൂടുതൽ ആളുകളുടെ സഹായവും ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർ സംഘമായി തന്നെ, അതായത് ജാക്സണും പാറായി ബാബുവും ഒക്കെ കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെ സ്ഥിരമായി നടത്തിവരുന്ന സംഘത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തുടർച്ചയായാണ് ഈ അക്രമ സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറിയിട്ടുള്ളത്. ഇതിലേതായാലും സി പി ഐ എം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകമാണ്. ഇതിൽ പ്രതികളായിട്ടുള്ള എല്ലാവരെയും കണ്ടെത്തുകയും കർശന ശിക്ഷ ഉറപ്പുവരുത്തുകയും വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയം പരിഗണിക്കേണ്ടതില്ല. ഇങ്ങനെ നാടിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ കാര്യമായി തന്നെ പുരോഗമിക്കുന്നതിനിടെ ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം അരങ്ങേറുന്നു. അത് പകൽ സമയത്ത് അരങ്ങേറുന്നു. ലഹരി വിൽപ്പന ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന അത്തരമൊരു കാര്യത്തിന് ഇങ്ങനെ ആസൂത്രിതമായ ആയുധവുമൊക്കെ ആയി സംഘടിച്ച് പുറത്തേക്ക് വിളിച്ചിറക്കി റോഡ് സൈഡിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതി നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്നത് നിസ്തർക്കം തന്നെയാണ്. പങ്കാളികളായി കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായി എന്ന് തന്നെയാണോ പോലീസിന്റെ അനുമാനം? ഏത് രീതിയിലാണ്? കാരണം ഇപ്പോഴും പല തെളിവുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മൂന്ന് പേരുടെ അറസ്റ്റ്, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമോ? എങ്ങനെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? ടോമി, മൂന്ന് പേരുടെയും അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തും. ഇവർക്ക് കൃത്യത്തിൽ പങ്കാളിത്തമുണ്ട്, പ്രതികളെ സഹായിച്ചിട്ടുണ്ട്, സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പോലീസ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നത് പാറായി ബാബുവാണ്. അതുകൂടാതെ ഇവർക്ക് സഹായം ചെയ്ത് നൽകിയ കൂടുതൽ ആളുകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പിണറായി സ്വദേശി സന്ദീപിന്റെ വീട്ടിൽ നിന്നാണ്. സന്ദീപ് പ്രതികളെ സഹായിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. സന്ദീപിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇത് പല രീതിയിലുള്ള തർക്കങ്ങൾ തുടർന്നിരുന്നു. ഒരു വാഹനം കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ഒപ്പം ഈ ജാക്സന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. അവിടുന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുന്ന നിലയിലേക്കും പോയിരുന്നു. അതുൾപ്പെടെ വലിയ വൈരാഗ്യം, അതായത് ഇതെല്ലാം ചോർത്തി നൽകിയത് ഷെബീലാണ് എന്നതാണ്, അതായത് കൊല്ലപ്പെട്ട ഷമീറിന്റെ മകനാണ് എന്നതുൾപ്പെടെ ഷബീൽ ഡിവൈഎഫിയുടെ നേതാവ്, പ്രാദേശിക നേതാവ് കൂടിയാണ്. അങ്ങനെ ഇവർ ഈ ലഹരി സംഘത്തിനെതിരെ പ്രവർത്തിച്ചു, അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരായി പോലീസിന് വിവരങ്ങൾ കൈമാറി എന്നതെല്ലാമുള്ള സംശയവും വൈരാഗ്യവുമാണ്. അത്തരം ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ വളരെ ആസൂത്രിതമായി, അതായത് ഈ അക്രമം നടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ പരിക്കേറ്റ ഷെബീലിനെയാണ് ഇരുവരും, ഷമീറും ഖാലിദും, സന്ദർശിക്കാനെത്തിയത്. അവിടെ നിന്ന് അനുരഞ്ജനത്തിനെന്ന വ്യാജേനെ വിളിച്ച് പുറത്തേക്കിറക്കി ആക്രമിക്കുന്നു. അത്രയും ആസൂത്രിതമായി, അല്ലെങ്കിൽ ഒരു വൈരാഗ്യം എത്രത്തോളം അവർ ആയുധവുമൊക്കെയായി എത്തി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എത്തുന്നു എന്നതിൽ തന്നെ എത്രത്തോളം ഈ ലഹരി സംഘങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട് നാട്ടിൽ എന്നതിൻ്റെ തെളിവ്, അവരെത്രമാത്രം അക്രമാസക്തരാണ്, കായികമായി ഇത്തരം അക്രമങ്ങളൊക്കെ നടത്താൻ എത്രത്തോളം പദ്ധതി അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഒക്കെ തെളിവാണ്. എന്ന് മാത്രമല്ല, രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഇതിനിടെ സജീവമാകുന്നുണ്ട്. ഈ മേഖലയിൽ, പ്രത്യേകിച്ച് നെട്ടൂർ മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായത്. നെട്ടൂർ ഉൾപ്പെടുന്ന മേഖലയിൽ ഇത്തരം സംഘങ്ങൾ അഴിഞ്ഞാടുന്നു എന്ന ആരോപണവും രാഷ്ട്രീയ ആരോപണവും ഒക്കെ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്.
അത് കൂടാതെയും ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ചൊക്കെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരം അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകം പട്ടാപ്പകൽ അരങ്ങേറുന്നു എന്നതാണ്. അതിലുൾപ്പെട്ട മുഴുവൻ ആളുകളെയും ഇവരെ സഹായിക്കുകയും ഇത്തരം സംഘങ്ങളുടെ കണ്ണിയെറുക്കുക എന്നതുകൂടി പ്രധാനമാണ്. അതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമാണെന്നാണ് ഏതായാലും പോലീസ് അറിയിക്കുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യപ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.